ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി, അര ടീസ്പൂൺ കുരുമുളക്, ഒരു രണ്ട് ഏലക്കായ, രണ്ട് പട്ട, പിന്നെ ബേ ലീഫ്, ജാതിപത്രി, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതായത് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നതാണ് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് ചൂടാറിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്കിത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഈ മസാല തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ചിക്കൻ്റെ മെയിൻ മസാല വരുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ചിക്കന് മാരിനേറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ റൈസും ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കൊരു അടുത്തൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്ന് വലിയ ക്യാപ്സിക്കം അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് മുഴുവനായിട്ടും ചിക്കൻ നമ്മളതിൽ ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ അതേ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ബാക്കി വന്ന മസാല നമ്മൾ മേലക്കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്കൊരു മൂന്ന് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അവിടെയും കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ അഡീഷണൽ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ചിക്കൻ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇനി വെള്ളത്തിൽ കലർന്നിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ചിക്കന് അവിടെ കിടന്ന് അങ്ങനെ വേണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് ആദ്യം നമ്മൾ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുതിർത്തി കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ആറേഴ് ഏലക്കായ, ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുരുമുളകും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അടക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം കേട്ടോ. നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നോക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഒരു 50% മാത്രമേ കേട്ടോ കുക്കാവാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇത് ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസും നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവൻ ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനിൽ വന്ന ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പകുതി എടുത്തിട്ട് നമ്മൾ അതും ചിക്കൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഈ റൈസ് ഇതിൽ ഫില്ലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഫുള്ള് ഫില്ലാക്കിയിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ റൈസ് മുഴുവൻ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗ്രേവിയും കൂടി നമ്മൾ റൈസിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു റെഡ് ഫുഡ് കളറ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഗ്യാസ് വളരെ സിമ്മിലിടണം കേട്ടോ, വളരെ സിമ്മിലിടണം ഗ്യാസ്. ഇനി നമുക്കിതൊരു 10 to 15 minutes നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ദമ്മ് ചെയ്തിട്ടുള്ള നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ്, അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മേളത്തെ നമുക്ക് റൈസ് ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് മസാലയും ചോറും ചിക്കനും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ചിക്കൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അതും റൈസും കൂടി നമുക്ക് കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ.